കേരളക്കരയാകെ ചർച്ചയായിരിക്കുന്ന സംഭവമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് നിരവധി പേരാണ് നടൻ ദിലീപിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ദിലീപ് വിഷയത്തിൽ ഒരു സൂപ്പർ താരം തന്നെ പിന്തുണച്ചെന്നും കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, കേസുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം പിന്തുണച്ചു. ഒരുപാട് താരങ്ങൾ അറിയുന്നവരും അറിയാത്തവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ബാലചന്ദ്രകുമാർ പറഞ്ഞു, ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരാണ് ആ സൂപ്പർ താരം എന്ന ചർച്ചകളാണ് ഇപ്പോൾ സിനിമാ ലോകത്തുൾപ്പെടെ സജീവമാകുന്നത്. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേർ പരാമർശിക്കപ്പെടുന്നത് മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും പേരുകളാണ്. വിഷയത്തിൽ പൃഥ്വിരാജ് എടുത്ത പരസ്യ നിലപാടുകളാണ് പൃഥ്വിനെ ചർച്ചയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് ദിലീപുമായി ഉണ്ടായ ഒരു അനുഭവം അതിനുശേഷമുള്ള മമ്മൂട്ടിയുടെ ഒരു പ്രതികരണവുമാണ്. സിനിമയിൽ അവസരങ്ങൾ തേടി നടന്ന ദിലീപിന് സിനിമയിലേക്കും ജനപ്രിയ നായകനിലേക്കും വഴിതെളിച്ചത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യാനെന്ന ഒരു ചിത്രം ചില കാരണങ്ങൾ കൊണ്ട് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ ഇടപെടലിൽ കഥയിലും തിരക്കഥയിലും മാറ്റങ്ങൾ വരുത്തിയാണ് ദിലീപിന് മലയാള സിനിമയിലേക്ക് ഒരു അവസരം നൽകുന്നത്. മമ്മൂട്ടി നായകനും നാല് നായകന്മാരും എന്ന രീതിയിൽ ആലോചിച്ച ചിത്രമാണ് പിന്നീട് മാറ്റങ്ങൾ വരുത്തി ഒരു പ്രധാന നായികയും നാല് നായകന്മാരുമായി മാനത്തെ വെള്ളിത്തേരെ എന്ന പേരിൽ പിന്നീട് പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിലേക്ക് ദിലീപിനെ നിർദ്ദേശിച്ചതും മമ്മൂട്ടിയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് വളർച്ചയുടെ പടവുകൾ കയറിയ ദിലീപ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാള സിനിമയിലെ തന്നെ ശബ്ദമായി മാറി, ഒരുപക്ഷെ അതിനേക്കാളേറെ. അടുത്തിടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിലാണ് താനെന്ന് പലരോടും ദിലീപ് പറഞ്ഞിരുന്നതായാണ് പുറത്തുവന്ന വിവരം. അങ്ങനെ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മിടി രണ്ടിലും എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്താണ് പ്രസ്തുത സംഭവം. മമ്മൂട്ടിക്ക് പൊതുവെ അവസരങ്ങൾ കുറഞ്ഞ സമയമായിരുന്നു അത്. ആ ഇടയ്ക്കാണ് അമ്മയിൽ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രശ്നത്തിന് വഴിവെക്കേണ്ട എന്ന് കരുതി മമ്മൂട്ടിയും മോഹൻലാലും വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല അവസരങ്ങൾ കുറവായതിനാൽ തന്നെ മമ്മൂട്ടി കൊച്ചിയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മമ്മൂട്ടി ദൈവമായി കാണുന്ന ഒരു സിനിമാ പ്രവർത്തകൻ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നത്. ഈ സമയത്താണ് അപ്രതീക്ഷിത അതിഥിയായി ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത്. മമ്മൂട്ടി നല്ല ഉറക്കത്തിലും മമ്മൂട്ടിയെ കാണണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ സിനിമാ പ്രവർത്തകന്റെ മറുപടി ഇപ്പോൾ പറ്റില്ലെന്നും ഉണർത്തിയാൽ ദേഷ്യപ്പെടും എന്നുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്താൻ ആകെ അനുവദിക്കുക ഭാര്യയെ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് മുഖവിലക്കെടുക്കാതെ ദിലീപ് അകത്ത് കയറി മമ്മൂട്ടിയെ വിളിച്ചുണർത്തി. സാധാരണ ദേഷ്യപ്പെടുന്ന മമ്മൂട്ടി മറുത്തൊന്നും പറഞ്ഞില്ല. കാര്യം ചോദിച്ചപ്പോൾ ഞാൻ വന്നത് സംഘടനയിലെ വിഷയത്തിൽ മൗനം പാലിക്കരുതെന്ന് പറയാനും നിലപാട് വ്യക്തമാക്കണമെന്ന് പറയാനുമാണെന്ന് ദിലീപ് മറുപടി നൽകി. തനിക്കിപ്പോൾ തന്നെ അവസരങ്ങൾ കുറവാണെന്നും ഒരു പ്രശ്നത്തിനിപ്പോൾ താനില്ലെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ അവസരങ്ങൾ കുറവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ എന്നും ദിലീപ് പ്രതികരിച്ചു. ഉടനെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെ വിളിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞു. തുടർന്ന് ദിലീപ് മടങ്ങുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന സിനിമാ പ്രവർത്തകൻ മമ്മൂട്ടിയോട് ചോദിച്ചു, എന്താ ഒന്നും പറയാത്തതെന്ന്. മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അതൊക്കെ പടച്ചവൻ നോക്കിക്കൊള്ളുമെന്ന്. ഈ സംഭവം മമ്മൂട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഈ വിഷയം പുറത്തുവന്നതോടെയാണ് ബാലചന്ദ്രകുമാറിനെ പിന്തുണച്ച സൂപ്പർ താരം മമ്മൂട്ടിയാണോ എന്ന് ചർച്ചകൾ സജീവമാക്കുന്നത്.